ചാന്ദ്രദിനം ജൂലൈ 21. ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. മൂൺ, ലൂണ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ ചെന്നെത്തിയിട്ടുള്ള ഒരേയൊരു ആകാശഗോളം. സൂര്യനും ചന്ദ്രനും ദൈവമല്ലെന്നും അവ പാറകൾ നിറഞ്ഞ ആകാശഗോളങ്ങളാണെന്നും ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിവില്ലെന്നും ആദ്യമായി പ്രസ്താവിച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് അനാക്സാഗോറസ്. 1609 ഗലീലിയോ ഗലീലി സ്വയം നിർമ്മിച്ച ദൂരദർശിനിയിലൂടെ ചന്ദ്രനെ നിരീക്ഷിക്കുകയും ചന്ദ്രൻ പർവ്വതങ്ങളും ഗർത്തങ്ങളും നിറഞ്ഞതാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. സോവിയറ്റ് യൂണിയനായിരുന്നു ആദ്യമായി ചന്ദ്രൻ്റെ ഭൗതിക പര്യവേഷണം തുടങ്ങിയത്. ചന്ദ്രോപരിതലത്തെ സ്പർശിച്ച ആദ്യ മനുഷ്യനിർമ്മിത വസ്തു ലൂണ 2. 1959 സെപ്റ്റംബർ 14 ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി. ഇതേ വർഷം ലൂണ 3 ചന്ദ്രൻ്റെ ഭൂമിക്ക് അഭിമുഖമല്ലാത്ത വശത്തിൻ്റെ ചിത്രമെടുത്തു. 1966 ലൂണ 9 വിജയകരമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി. 1960 സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ നടന്നിരുന്ന ശാസ്ത്ര മത്സരങ്ങളുടെ ഫലമായാണ് മനുഷ്യന് ചന്ദ്രനിൽ കാലുകുത്താൻ സാധിച്ചത്. 1967 നാസയുടെ നേതൃത്വത്തിൽ നടത്തിയ അമേരിക്കയുടെ ആദ്യ ബഹിരാകാശ ദൗത്യം അപ്പോളോ 1 പരാജയപ്പെട്ടു. ഇതേ വർഷം നവംബറിൽ നടന്ന അപ്പോളോ 4 പരീക്ഷണം വിജയകരമായിരുന്നു. 1968 ജനുവരിയിൽ അപ്പോളോ 5 ഏപ്രിലിൽ അപ്പോളോ 6 വിജയകരമായി വിക്ഷേപിച്ചു. അതേ വർഷം ഒക്ടോബറിൽ അപ്പോളോ 7 ഡിസംബറിൽ അപ്പോളോ 8 വിജയകരമായി വിക്ഷേപിച്ചു. 1969 മാർച്ചിൽ പുറപ്പെട്ട അപ്പോളോ 9 മെയ്യിൽ പുറപ്പെട്ട അപ്പോളോ 10 ബഹിരാകാശ സഞ്ചാരികളുമായി ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു. 1969 ജൂലൈ 16 അപ്പോളോ 11 വിക്ഷേപിച്ചു മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം. നീലാംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്നിവർ ഈഗിൾ എന്ന ചാന്ദ്രപേടകത്തിൽ യാത്ര തിരിച്ചു. ജൂലൈ 20 ഈഗിൾ ചന്ദ്രമണ്ഡലത്തിലെ പ്രശാന്ത സമുദ്രത്തിൽ ഇറങ്ങി. ജൂലൈ 21 നീലാംസ്ട്രോങ് ചന്ദ്രോപരിതലത്തെ സ്പർശിച്ചു. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യൻ. പിന്നാലെ എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങി. മൈക്കൽ കോളിൻസ് കൊളംബിയ എന്ന നിയന്ത്രണ പേടകത്തെ ചന്ദ്രനെ വലം വെച്ചുകൊണ്ടിരുന്നു. ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവയ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും. നീലാംസ്ട്രോങ്ങിൻ്റെ വാക്കുകൾ. ചന്ദ്രയാൻ 1 ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചു. ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ രണ്ടാം ദൗത്യം 2019 ജൂലൈ 22 വിക്ഷേപിച്ചു. ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിൽ വളർത്താനും ആദ്യ യാത്രയുടെ ഓർമ്മ പുതുക്കാനുമാണ് എല്ലാ വർഷവും ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. താങ്ക് യു.